വക്കീൽ സാറേ, ഇന്ന് കോടതിയിൽ പോയില്ലേ? ഇന്ന് ലീവ് എടുത്തേച്ചും കറന്റിന് പണം അടയ്ക്കാൻ പോകുവാടാ. എനിക്ക് കുറച്ച് ദിവസമായി സുഖമില്ലാതിരിക്കുമായിരുന്നു, അതുകൊണ്ട് പണമടയ്ക്കാൻ വിട്ടുപോയി. പണമടക്കേണ്ട തീയതി കഴിഞ്ഞു പോയതുകൊണ്ട് അവരിന്നലെ വന്ന് ഫ്യൂസും ഊരിക്കൊണ്ടു പോയി. സാറിന് ആരെങ്കിലും ഏൽപ്പിക്കാൻ മേലായിരുന്നു? ഓ, അതിനിപ്പോ ആരാ, എല്ലാവർക്കും തിരക്കല്ലയോ. ആ, ഇപ്പഴാ ഞാൻ ഓർത്തത്. വക്കീൽ സാറേ, കറന്റിന്റെ പണമടയ്ക്കാൻ ഇപ്പൊ ഓഫീസിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പണം അടയ്ക്കാം. അതെങ്ങനെ വീട്ടിലിരുന്ന് പണം അടയ്ക്കുന്നത്? ഇന്റർനെറ്റിലൂടെ ലോകത്ത് എവിടെയിരുന്നും നമുക്ക് കറന്റിന്റെ പണം അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അതെങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ. ആദ്യം നമ്മൾ KCB വെബ്സൈറ്റ് തുറന്ന് അതിൽ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ സെക്ഷൻ ഓഫീസ് ഏതാണെന്ന് ഇവിടെ കൊടുക്കുക. പിന്നെ കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറും കൊടുക്കുക. അത് കഴിഞ്ഞ് പുതിയ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ വിലാസവും മൊബൈൽ നമ്പറും കൊടുക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണമടയ്ക്കേണ്ട വിൻഡോ ഓപ്പൺ ആകും. അതുവഴി ATM കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇന്റർനെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് നിങ്ങൾക്ക് കറന്റ് ബില്ല് അടയ്ക്കാം. അത് കൊള്ളാവല്ലോ, നെറ്റ് വഴി കറന്റ് ബില്ല് അടയ്ക്കുന്നത്. ഇപ്പോൾ തെക്കേതിലെ മേഴ്സി ആന്റിയുടെ വീട്ടിലെ കറന്റ് ബില്ല് ചാച്ചൻ ദുബായിൽ നിന്നല്ലേ എല്ലാ പ്രാവശ്യവും അടയ്ക്കുന്നത്? ഇന്റർനെറ്റ് വഴി ഓൺലൈനായി ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും പണമടയ്ക്കാം പപ്പ. അതും ലോകത്ത് എവിടെയിരുന്നും പണമടയ്ക്കാം. വെറുതെ നീണ്ട ക്യൂവിൽ നിന്ന് നമ്മുടെ ജോലി സമയം കളയണ്ട എന്നത് തന്നെ വലിയ കാര്യം. ഇതിനായി അധികം ചാർജ് ഒന്നും നൽകണ്ട പപ്പ. KCB ഓൺലൈൻ പേയ്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളോടെ എളുപ്പത്തിൽ കറന്റ് ബില്ലടയ്ക്കാം. KCB കേരളത്തിന്റെ ഊർജം.